പ്രിയ വളരെ നല്ല കുക്ക. നോക്കൂ പ്രിയ, ഇയാൾ മിസ്റ്റർ ഡേവിഡ് വിക്ടർ അപ്പാസ്വാമി. പരമ്പര പരമ്പരയായി കരിമ്പ് വ്യവസായത്തിൽ, ഐ മീൻ ഷുഗർ ഇൻഡസ്ട്രിയിൽ പ്രശസ്തരായവർ. ഇത് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൻ ജയ്പാൽ. വളരെ സോഫ്റ്റാ. മിസ്റ്റർ അപ്പാസ്വാമി, ഗാർഡനിലെ കൊറിയൻ പുല്ല് വച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? എന്താടാ കേക്കുന്നില്ലേ? ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാ, പിള്ളേരും കുടുംബമൊക്കെ ഉള്ളതല്ലേ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ശരി തട്ടിക്കള. ബിസ്ക്കറ്റ്? നോ താങ്ക്സ്. നിങ്ങൾ വളരെ വ്യത്യാസപ്പെട്ട ഒരാളാണെന്ന് ഞാൻ കേട്ടു. ഞാനും അങ്ങനെ തന്നെയാണ്. ഏതോ ഫാക്ടറിയൊക്കെ നിങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. യൂണിയൻ്റെ സാരെങ്കിലും വാല് വെക്കുന്നുണ്ടോ? തട്ടിക്കളയാം. യൂണിയനിൽ എന്താ, എല്ലാവരും നല്ലവരാ. ഓ, വെളിയിൽ ബിസിനസ്സിലാരെങ്കിലും എതിരാളികൾ? അല്ല, സംസാരിച്ചു നോക്കാം. കേട്ടില്ലേ, തട്ടിക്കളയാം. ചുമ്മാതാണെങ്കിലും തട്ടണം, എന്നാലേ മറ്റുള്ളവർ നമ്മളെ ഭയക്കുള്ളൂ. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നെയും തട്ടിക്കളയോ? വളരെ വ്യത്യസ്തയാണല്ലോ. ഐ ലൈക്ക് ഇറ്റ്. സമ്മതിക്കൂ പ്രിയ, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ. ചേച്ചേ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? സാർ, അവൾ നിങ്ങളുടേതാണ്, അതിന് ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ദേവ, പ്രിയ നല്ല പെണ്ണാണ്, പക്ഷെ കല്യാണ സമയത്ത് അവൾ അച്ഛൻ്റെ സന്തോഷത്തിന് അച്ഛൻ പറയുന്ന പയ്യനെ പോയി കല്യാണം കഴിച്ചാലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്താ സാർ? എന്തോ അടിക്കണം. ആ ആ, തൻ്റെ ഇഷ്ടം പോലെ അടിക്കേ, ഉൾട്ടാങ്ക അടിക്കേ. ഹലോ മിസ്റ്റർ, സീറോ സെറ്റ് ചെയ്തോണം അടിക്കാൻ. സാർ ഇതേപോലുള്ളവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, കുറേശ്ശെ കുറേശ്ശെ പിടിച്ച് അവർ സ്വന്തമായിട്ട് പമ്പാരംഭിക്കും. സാർ വിട്ടുകളാ, ടെൻഷൻ അടിക്കാതെ മറന്നു കളയും സാർ. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വിധത്തിൽ കല്ലുപോലുള്ളൊരു മനസ്സിനെ സെറ്റപ്പാക്കി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരുത്തം വന്നു കഴിഞ്ഞാൽ അവനങ്ങനെ വിടാൻ പറ്റുമോ? നേരെ ചെന്ന് അവൻ്റെ തലവെട്ടിട്ട് വരും ഞാൻ. ഏയ്, നീ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? അവൻ മദ്രാസിൽ വലിയ ഡോൺ കുടുംബ, അവൻ വെട്ടണമെന്ന് വിചാരിച്ചാൽ നിന്നെ മാത്രമല്ല അച്ഛനും അമ്മ എല്ലാവരും വിട്ടും. വിട്ടുന്ന് ചില്ലറില്ല, പോടാ. എന്തിനാടാ വെറുതെ കൊടുത്തുവിട്. ഞാൻ കൊടുക്കാം. എന്നാ നല്ല സമയടാ, ആളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും. ഏയ് ബൈജു, നിക്ക് നിക്ക്, ഞാൻ വരാം വരാം. പോടാ. എടാ, എനിക്ക് വരാൻ പറ്റില്ല, നാളെ നാളെ 10 മണിക്ക് വരാം. ഇത് വെച്ചോ വെച്ചോ. പൊക്കോ പൊക്കോ, നാളെ വരാം. സാർ നിങ്ങൾ വളരെ വ്യത്യസ്തരാണല്ലോ. പകലൊക്കെ വെള്ളക്കാരോട് ബിസിനസ് ചെയ്യുന്നു, രാത്രിയാകുമ്പോൾ ഭിക്ഷക്കാരോട് ബിസിനസ് ചെയ്യുന്നു. നിങ്ങളെ മനസ്സിലാകുന്നില്ല സാർ. അതല്ലടാ, ഈ ഫാക്ടറിയിൽ ബിറ്റ് തുണികളെല്ലാം വരും, അതെല്ലാം ചേർത്ത് വെച്ച് ഒരു ഷർട്ട് തേച്ച് കൊടുക്കാന്ന് പറഞ്ഞു, അതിനു വേണ്ടി വന്നത് അവൻ. ആ അത് വിട്, അപ്പം നമ്മൾ അത് ആ സ്റ്റേഷന്റെ പുറകില്. അപ്പം നമ്മൾ പ്രിയയുടെ കാര്യം പറഞ്ഞു 10 മണിക്ക്.